ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ KPSC.blogspot.inലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് 30/4/2020. 2020-21 അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് മടക്കി നൽകുന്ന വിദ്യാദിവേൻ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്ലാസ്മ തെറപ്പി ഉപയോഗിച്ചുള്ള COVID-19 ചികിത്സ ഫലപ്രദമായി വിനിയോഗിച്ച ആദ്യ സർക്കാർ ആശുപത്രി ഉത്തർപ്രദേശിലെ സംസ്ഥാനത്താണ്. ആന്ധ്രാപ്രദേശ് സർക്കാർ വിന്യസിച്ച് പനിക്കും ജലദോഷത്തിനും മരുന്ന് വാങ്ങുന്നവരെ ട്രാക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ് കോവിഡ് ഫാം. 12 വർഷത്തിലൊരിക്കെ നടക്കുന്ന കുംഭമേളയുടെ 2021 വേദി ഹരിദ്വാർ. അന്താരാഷ്ട്ര നൃത്ത ദിനം April 29. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡറായി നിയമിതനാകുന്നത് TS Trimurthy. നഗരപ്രദേശങ്ങളിൽ വനിതകളെ കൊണ്ട് മാസ്ക് നിർമ്മിച്ച് 11 രൂപ നിരക്കിൽ ഗവൺമെന്റിന് കൈമാറാനായി ജീവൻ ശക്തി യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. COVID-19 ബാധിതരെ പരിചരിക്കാനായി എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടാണ് കർമ്മി ബോട്ട്. COVID-19 പഠനങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് വിലോക്ന. COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറപ്പി ഉപയോഗിച്ച ആദ്യ ഗവൺമെന്റ് ആശുപത്രിയാണ് കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശ്. ന്യൂഡൽഹി, ലേ എന്നീ നഗരങ്ങളിൽ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കാറും ബസ്സും നിറത്തിലെടുക്കുന്ന കമ്പനിയാണ് NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ലോക്ക്ഡൌൺ സമയത്ത് ആവശ്യ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കാനായി ഡോർ ഡെലിവറി പദ്ധതി ആരംഭിച്ച റെയിൽവേ ഡിവിഷനാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. COVID-19 പ്രതിരോധ നടപടികളുടെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടാണ് സാനിറ്റൈസർ കുഞ്ഞപ്പൻ 2. COVID-19 വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാന. കോവിഡ് രോഗം സംശയിക്കുന്നവരുടെ ശവങ്ങളിൽ നിന്ന് വൈറസിന്റെ RNA വേർതിരിച്ചെടുക്കാൻ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് ചിത്ര മാഗ്ന. സ്റ്റോക്ക്ഹാം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2019 കണക്കനുസരിച്ച് പ്രതിരോധത്തിനായി പണം ചെലവഴിക്കുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ചന്ദ്രന്റെ ആദ്യ ഡിജിറ്റൽ ജിയോളജിക്കൽ മാപ്പ് പുറത്തിറക്കിയ സ്ഥാപനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ. 2020 30-ാം വാർഷികം ആഘോഷിച്ച നാസയുടെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ഹബിൾ ടെലിസ്കോപ്പ്. ലോക്ക്ഡൌൺ സമയത്ത് ആവശ്യ മരുന്നുകൾ വീടുകളിൽ എത്തിക്കാനായി ആസാം ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ധൻവന്തരി. ടൈംസ് ഫയർ എഡ്യൂക്കേഷൻ ഇമ്പാക്ട് റാങ്കിംഗ് 2020 ഉൾപ്പെട്ട ഇന്ത്യൻ സർവകലാശാലയാണ് IIT ഖരഗ്പൂർ 57-ാം സ്ഥാനം, 1-ാം സ്ഥാനം ഓക്ലാൻഡ് സർവകലാശാല ന്യൂസിലാൻഡ്. ഗ്രാമീണ മേഖലയിലെ ആവാസ കേന്ദ്രങ്ങളുടെ വിവരശേഖരണത്തിനായി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് സ്വാമിത്വ യോജന. അടുത്തിടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദരവ് അർപ്പിച്ച 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി പൊരുതിയ ഇന്ത്യൻ വൈമാനികനാണ് ലഫ്റ്റനന്റ് ശ്രീകൃഷ്ണ ചന്ദ് വൈലിക്കർ. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സണൽ മാലിനി ശങ്കർ. COVID-19 രോഗത്തിന്റെ ശാസ്ത്രീയ വിവരങ്ങളും പഠനങ്ങളും ലഭ്യമാക്കാനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള സെർച്ച് എഞ്ചിനാണ് www.vilokna.in. ലോക്ക്ഡൌൺ നിലവിലുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കായി കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതിയാണ് പ്രശാന്തി. ലോക്ക്ഡൌൺ കാരണം വിൽപ്പന നടത്താനാവാത്ത പഴവർഗ്ഗങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകാനായി കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ പഴക്കൊട്ട പദ്ധതി ആരംഭിച്ച ജില്ല പത്തനംതിട്ട. COVID-19 രോഗികൾക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കാനായി IIT റോപ്പൂർ രൂപകൽപ്പന ചെയ്ത റോബോട്ടാണ് വാർഡ് ബോട്ട്. 2018-19 വർഷത്തെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ. ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻ അവാർഡ് പായം ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ. നാനാജി ദേശ്മുഖ് രാഷ്ട്രീയ ഗൗരവ് ഗ്രാമസഭ പുരസ്കാരം
മാരഞ്ചേരി മലപ്പുറം. ചൈൽഡ് ഫ്രണ്ട്ലി ഗ്രാമപഞ്ചായത്ത് പേരാവൂർ കണ്ണൂർ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.